നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കും. അല്പം മുൻപ് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻ പിള്ളയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഏറെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ തന്നെ മത്സരിക്കും എന്ന കാര്യത്തിൽ തീരുമാനമായത്. നേരത്തെ സംസ്ഥാനത്ത് 14 മണ്ഡലങ്ങളിലായിരുന്നു ബി ജെ പി മത്സരിക്കാൻ തീരുമാനിച്ചത്. അതിൽ 13 മണ്ഡലങ്ങളിൽ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പത്തനംതിട്ട മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന ആശങ്ക വീണ്ടും തുടരുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോഴും ആകെയുള്ള 14-ൽ 13 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിച്ചത്. എന്നാൽ പത്തനംതിട്ടയിൽ ആര് മത്സരിക്കും എന്ന കാര്യത്തിൽ അപ്പോഴും തീരുമാനമുണ്ടായിരുന്നില്ല. മറ്റ് സ്ഥാനാർത്ഥികൾ പ്രചരണത്തിൽ ഏറെ മുന്നോട്ട് പോകുമ്പോഴും ബി ജെ പി അതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പത്തിലായിരുന്നു. ഒടുവിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ കേന്ദ്രത്തിന്റെ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. കെ സുരേന്ദ്രൻ തന്നെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ 4 പേരാണ് പത്തനംതിട്ടയ്ക്ക് അവകാശവുമായി രംഗത്തെത്തിയത്. കെ സുരേന്ദ്രന് പുറമെ സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻ പിള്ളയും ഒപ്പം എം ടി രമേഷും കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും പത്തനംതിട്ട മണ്ഡലം നൽകണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ചകൾ നടക്കുകയും ചെയ്തു. കേന്ദ്ര നേതൃത്വം ഒടുവിൽ പി എസ് ശ്രീധരൻ പിള്ളയുടെ പേര് നിർദ്ദേശിക്കുകയുണ്ടായി. കാരണം സംസ്ഥാന അധ്യക്ഷൻ, ഒരു ബി ജെ പി എന്നത് പ്രസിഡൻഷ്യൽ ഓർഗനൈസേഷൻ ആണ്, പ്രസിഡന്റിന്റെ അന്തിമ തീരുമാനമായിരിക്കും ആ പാർട്ടിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന പി എസ് ശ്രീധരൻ പിള്ള പത്തനംതിട്ടയിൽ മത്സരിക്കണം എന്ന് മുന്നോട്ട് വച്ചാൽ അത് അംഗീകരിക്കുക എന്നതാണ് പാർട്ടിയുടെ തീരുമാനം. ഒടുവിൽ അത്തരത്തിലുള്ളൊരു തീരുമാനം കൈക്കൊള്ളാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ പത്തനംതിട്ട നൽകിയില്ലെങ്കിൽ താൻ ഇത്തവണ മത്സരിക്കില്ല എന്ന നിലപാടിലേക്ക് സുരേന്ദ്രൻ എത്തുന്നു. മറ്റുള്ളവരും അതേ നിലപാടിലേക്ക് എത്തുന്നു. അവസാന ഘട്ടത്തിൽ RSS നിർണായക ശക്തിയായി മാറുന്നു. RSS കെ സുരേന്ദ്രന് പിന്തുണ നൽകുന്നു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കുകയും സമരം നയിക്കുകയും ചെയ്തത് കെ സുരേന്ദ്രനായിരുന്നു. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനെ നിർത്തിയാൽ അവിടെ വിജയ സാധ്യതയുണ്ട് എന്ന് RSS മനസ്സിലാക്കുന്നു. RSS കൃത്യമായി BJP കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുന്നു. അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ളവരുമായി RSSന്റെ നേതാക്കൾ ചർച്ച നടത്തുന്നു. ഒടുവിൽ അത്തരത്തിലുള്ളൊരു അന്തിമ രൂപം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്നു. ഇന്ന് വൈകിട്ട് BJP അധ്യക്ഷൻ, സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻ പിള്ള ഔദ്യോഗികമായി തന്നെ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കും എന്നറിയിക്കുന്നു. കാരണം കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത്തവണ മാറി നിൽക്കും എന്ന് അറിയിച്ചിരുന്നു. അതായത് തങ്ങൾ ആഗ്രഹിക്കുന്ന മണ്ഡലം ലഭിച്ചില്ലെങ്കിൽ മാറി നിൽക്കും എന്ന പ്രഖ്യാപനമാണ് അവർ നടത്തിയത്. അത്തരത്തിൽ മാറി നിന്നാൽ വലിയൊരു തിരിച്ചടി BJPക്ക് ഉണ്ടാവും എന്ന് കൃത്യമായി സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനെ മാറ്റി നിർത്താൻ BJP തയ്യാറായില്ല. ഒടുവിൽ കെ സുരേന്ദ്രൻ തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്ന് RSSഉം BJPയും ഒരേപോലെ തീരുമാനമെടുക്കുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ പേര് പത്തനംതിട്ടയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി പത്തനംതിട്ട കേന്ദ്രീകരിച്ചായിരിക്കും BJPയുടെ ഏറ്റവും നിർണായകമായ പ്രവർത്തനങ്ങൾ നടക്കുക. കാരണം കുമ്മനത്തിന്റെയും ഒപ്പം പത്തനംതിട്ടയിലെയും തിരുവനന്തപുരം പത്തനംതിട്ട മണ്ഡലങ്ങളാണ് BJP ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാവും ഏറ്റവും കൂടുതൽ പ്രവർത്തനവും. അവിടെ എടുത്തു പറയേണ്ടത് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കും എന്ന് പറയുമ്പോൾ ടോം വടക്കൻ ഇത്തവണ ചിത്രത്തിലില്ല എന്ന ഒരു കൃത്യമായ ഒരു മുഖം നമുക്ക് ലഭിക്കും. ഒപ്പം തന്നെ പി എസ് ശ്രീധരൻ പിള്ളയും ഇത്തവണ മത്സരിക്കില്ല എന്ന് കൃത്യമായ വിവരം ലഭിക്കുന്നു. എന്തായാലും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളും വരും ദിവസങ്ങളും BJP കേന്ദ്രങ്ങളുടെ ഇടപെടലുകൾ. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.